ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഓൺലൈനായിട്ട് ദൈവവചനം പഠിപ്പനായിട്ട് നമുക്ക് ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ചേർന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു സ്വാഗതം ചെയ്യുന്നു നമുക്ക് വചന പഠനത്തിനു മുമ്പായിട്ട് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധന് ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ കൂടെ അങ്ങയുടെ വചനം ഒരുമിച്ച് ചിന്തിപ്പാൻ നൽകിത്തന്ന വലിയേറിയ അവസരത്തിനായിട്ട് നന്ദിയോട് ഞങ്ങൾ അങ്ങെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് നൽകിത്തരുന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം അവിടുത്തെ വചനം തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമുള്ളതാകിയാല് നന്ദിയോട് സ്തോത്രം ഞങ്ങളുടെ കർത്താവെ ഉണ്ണാക്കിന് മധുരമായ ആ ദൈവത്തിൻ്റെ വചനം കർത്താവെ ആർത്തികയോടെ ഭക്ഷിപ്പാനായിട്ട് ഈ രാത്രി കാലം ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു അങ്ങയുടെ വചനം ജീവൻ തരുന്നതും ജീവിപ്പിക്കുന്നതുമാണല്ലോ കർത്താവെ ആ വചനത്താൽ അടിയങ്ങളെ ഉണർത്തുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ ശോധന ചെയ്യുവാനും തിരുവചനപ്രകാരം ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ രാത്രിയിലെ വചന പഠനം ഏറ്റവും അനുഗ്രഹരമായി തീരണം അടിയനെ ശക്തീകരിക്കണം ബലപ്പെടുത്തണം ഹൃദയത്തെ ശുദ്ധീകരിക്കണം അതിനത്തെ ശക്തീകരിക്കണം ഇരുസന്നിധിയിലെ ഭയത്തോടായിരപ്പനായിട്ട് ഞങ്ങളെല്ലാവരെയും സഹായിച്ചാട്ട് കേൾക്കുന്ന അമ്മയുടെ മക്കളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ വചനം കൊണ്ട് അവരെ നിറയ്ക്കണമേ സന്ദർശിക്കണമേന്ന് അപേക്ഷിക്കുന്നു ആരൊക്കെ ഇനി ഇത് കേൾക്കുന്നുവോ അവർക്കെല്ലാം ഈ വചന ഒരുപോലെ അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാ ഹൃദയങ്ങളോടും അതാത് സമയങ്ങളിൽ ഇടപെടുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു മഹത്വം തിരുമേനെ മാത്രം എടുത്താട്ട് അടിയങ്ങളെ ക്രൂസിന്റെ മറവി നിർത്തിക്കാട്ട് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയുണ്ടായി കേൾക്കുമാറാകണമേ ആമേ അപുസ്വൽ പൗലോസ് പൗലൂസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം മുഴുവന് നാം ഒരുമിച്ച് ചിന്തിച്ചു കഴിഞ്ഞു ഇന്ന് നാം ചിന്തിക്കുന്നത് നാലാമത്തെ അധ്യായമാണ് അപ്പൊ സുലായ പൗലൂസ് തൻ്റെ ജീവിതത്തിന്റെ അവസാന സമയത്ത് താന് റോമില് കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ തന്റെ രണ്ടാമത്തെ അറസ്റ്റിന് അറസ്റ്റില് ഈ പ്രാവശ്യം തന്റെ തല ഛേദിക്കപ്പെടും എന്ന് ഏതാണ്ട് ഉറപ്പായി ഇരിക്കുന്ന ഒരു സമയത്ത് താൻ എഴുതിയതായിട്ടുള്ള ലേഖനമാണല്ലോ തീമത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം അത് പൗലോസിന്റെ അവസാന കത്ത് അവസാന ലേഖനം എന്ന് അറിയപ്പെടും എടിയ അറുപത്തെട്ടിലാണ് പൗലോസ് ശിരച്ഛേദം സ്ഥിരച്ഛേദം ചെയ്യപ്പെട്ട കൊല്ലപ്പെട്ടതെന്ന് കരുതുന്നു ആ സമയത്ത് ചിലപ്പോൾ ഉള്ള ഒന്ന് രണ്ടോ വർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈബിൾ സ്കോളേഴ്സിന്റെ ആ പല ഊഹങ്ങൾ പ്രകാരം അല്പം വ്യത്യാസം ഉണ്ടായി എന്നാലും എടി താനെ തനുസരിച്ചതും ചെയ്യപ്പെട്ടു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അപ്പോ ആ സമയത്ത് എഴുതിയതായിട്ടുള്ള ഈ ലേഖനം ഈ ലേഖനം പൗലോസ് തനിക്ക് പറയാനുള്ളതെല്ലാം വിശ്വാസത്തിൽ നിജപുത്രനായ താൻ ഏറ്റവും സ്നേഹിച്ച ഭീമത്തിയോസിനെ അറിയിക്കുന്ന ആ പൗലോസിന്റെ അവസാന വാക്കുകളാണ് പ്രത്യേകിച്ചും ഈ കൺക്ലൂഡിങ് ചാപ്റ്റർ അവസാന അധ്യായത്തില് നാലാം അധ്യായത്തില് പൗലോസ് ആരംഭിക്കുന്നത് ഒന്നും രണ്ടും വാക്യങ്ങൾ നമുക്ക് നോക്കാം ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കല്പിക്കുന്നത് വചനം പ്രസംഗിക്കാം സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കാം സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക തർജനം ചെയ്യുക പ്രബോധിപ്പിക്കൂസ് ലാസ്റ്റ് വേർഡ്സ് ഓഫ് പോൾ ടു ഹിസ് ഡിയർ സൺ ഇൻ സൺഇൻ ട്രൂ ഫെയ്ത്ത് തന്റെ വിശ്വാസത്തിൽ നിജപുത്രനായ ആ തീമത്യോസിന് എഴുതുന്നതായിട്ടുള്ള ഈ ലേഖനമാണ് ഒരു വലിയ വ്യക്തിയുടെ ലാസ്റ്റ് വേർഡ്സ് എപ്പോഴും വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കും ഏത് വ്യക്തിയുടെതാണെങ്കിലും ജീവിതത്തെ എന്താണെന്ന് ഒന്ന് നോക്കിക്കാണുവാൻ താൻ ഏറ്റവും പ്രിയപ്പെട്ടത് എന്തായിരുന്നു എന്ന് നോക്കിക്കാണുവാൻ നമുക്കൊരു അവസരം ലഭിക്കുന്നത് ഈ അവസാന വാക്കുകളിലൂടെയാണ് എ ഗ്രേറ്റ് പേഴ്സൺസ് ലാസ്റ്റ് വേർഡ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് ഒരു വലിയ മനുഷ്യൻ ഒരു സാധാരണക്കാരനായിരുന്നില്ല ആ ക്രിസ്ത്യാനിത്വത്തെ ഭൂലോകമംഗം പരക്കുവാൻ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച ഒരു വലിയ മനുഷ്യൻ യൂറോപ്പിലേക്ക് ആദ്യമായി സുവിശേഷവുമായി ചെന്ന മനുഷ്യൻ അന്ന് അറിയപ്പെടുന്ന ആ മെഡിറ്ററേനിയൻ വേൾഡ് മുഴുവൻ ടർക്കിയിലും ഇന്നത്തെ ടർക്കിയിലും ഗ്രീസിലും ആ റോമിലും അങ്ങനെ പല സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിപ്പാൻ ദൈവം എടുത്തുപയോഗിച്ച മനുഷ്യൻ ആ മനുഷ്യന്റെ അവസാന വാക്കുകളാണ് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് ഈ അവസാന വാക്ക് ഇറ്റ് ഈസ് എ വിൻഡോ ടു ഹെൽപ്പ് എസ് ടു ലുക്ക് ഇൻ ടു ഹിസ് ഹാർട്ട് തൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കുവാൻ നമ്മെ സഹായിക്കുന്ന വാക്കുകളാണ് മാത്രവുമല്ല ഇറ്റ് ഈസ് എ മെഷർ ടു ഇവാലുവേറ്റ് ഹിസ് ലൈഫ് തൻ്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാനും പൗലോസ് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണെന്ന് കാണുവാനും നമുക്ക് ഈ വാക്കുകളിലൂടെ കഴിയും പറയുക മാത്രമല്ല പൗലോസ് സഭയോട് പറയുന്നത് ധീമ ചെയ്യുന്ന സഭയോടും മറ്റ് ആകമാനും സഭയോടും പൗലോസ് പറയുന്ന വാക്കുകളാണ് ഇതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇൻഫാക്ട് ഇറ്റ് ഈസ് എ മെസ്സേജ് ടു അസ് ഓൾസോ ഇന്ന് ഈ കാലത്ത് ജീവിക്കുന്ന നമുക്കുള്ള ഒരു സന്ദേശവും അപ്പോസ്തല്ല പൗലോസ് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്കപ്പുറത്ത് താന് റോമയിലെ എന്ന് പറയുന്ന നിലവറക്കുഴി പോലെയുള്ള ഒരു കാരാഗ്രഹത്തിൽ വളരെ തണുത്ത കാലാവസ്ഥയിൽ തണുത്തു വിറച്ച് ആയിരിക്കുമ്പോൾ താൻ പറയുന്ന വാക്കുകൾ ഇന്ന് നമുക്കും ഏറെ പ്രാധാന്യമുള്ളതാണ് പൗലോസും തീമത്തി തമ്മിലുള്ള ബന്ധം നമുക്കൊന്നു നോക്കിയാലേ പ്രത്യേകിച്ചും ഈ തീമത്തിയോസിനെഴുതുമ്പോ ഞാൻ ഒരു അപ്പൻ മകനോടെന്ന പോലെയാണ് എഴുതുന്നത് അപ്പോ താൻ ഏറ്റവും ഒരു മകനോട് തൻ്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ വാഞ്ച അപ്പോ സ്വല പൗലോസ് അറിയിക്കുകയാണ് ഫിലിപ്പ് ലേഖനം രണ്ടാമധ്യായം ആ അതിൻ്റെ പത്തൊൻപത് മുതലുള്ള വാക്യങ്ങള് നോക്കിയാൽ ഫിലിപ്പിയർ രണ്ടിൻ്റെ പത്തൊൻപത് മുതൽ തീമത്തിയോസിനെ ഫിലിപ്പയിലേക്ക് അയക്കാമെന്ന് ആശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇരുപതാമത്തെ വാക്യം പൗലോസ് ഫിലിപ്പിയരോട് പറയുകയാണ് നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യ ചിത്തനായി എനിക്ക് മറ്റാരും ഇല്ല ഐ ഹ് നോവൺ ലൈക്ക് ഹിം എനിക്ക് അവനെ പോലെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുവാൻ മറ്റൊരുവനില്ല തുല്യ ചിത്തനായി മറ്റാരും ഐ ഹാവ് നോ വൺ എൽസ് ലൈക്ക് ഹിം പിന്നെ പറയുകയാണ് യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല സ്വന്തം കാര്യം അത്ര എല്ലാവരും നോക്കുന്നു എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്നവരാണ് അവർ യേശു ക്രിസ്തുവിന്റെ കാര്യം നോക്കുന്നവരല്ല പിന്നെ പറയുന്നു അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ ടു എ ഫാദർ ഒരു പിതാവിനെന്ന പോലെ അവൻ എന്നോടുകൂടെ സുവിശേഷഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ ഒരു മകൻ അപ്പനി ചെയ്യുന്നത് പോലെ ഇവിടെ പൗലോസിന്റെ ശുശ്രൂഷയാൽ വിശ്വാസത്തിലേക്ക് വന്ന രക്ഷിക്കപ്പെടുവാൻ കാരണമായി തീർന്ന ധീമത്യൂസ് പൗലോസിന്റെ കൂടെ വളരെ അധികം യാത്ര ചെയ്ത് പൗലോസിന്റെ കഷ്ടതയും സുവിശേഷത്തിനു വേണ്ടി അനുഭവിച്ച എല്ലാ കഷ്ടതയും പീഡനവും ബുദ്ധിമുട്ടുകളും തന്റെ അധ്വാനവും എല്ലാം കണ്ടറിഞ്ഞതായിട്ടുള്ള തീമദ്യൂസ് ആ ധീമത്യോസ് ഒരു മകൻ അപ്പന് ചെയ്യുന്നത് പോലെ പൗലോസിന് ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയാണ് അതുപോലെ പൗലോസ് താൻ പോകുന്നതിന് പകരം മറ്റെവിടേക്കെങ്കിലും ഐക്യുവാൻ താൻ തെരഞ്ഞെടുത്തൊരു വ്യക്തിയായിരുന്നു ആ തീമത്യോസ് എന്ന് നമുക്ക് ഈ ഭാഗത്തു നിന്ന് ഫിലിപ്പ് ലേഖനം രണ്ടാം അധ്യായത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും അതുപോലെ തീമദ്യോസിന് എഴുതിയ രണ്ട് ലേഖനങ്ങളിലും പൗലോസ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് തീമത്യോസൻ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിലെ ആഹ് പൗലോസ് പറയുന്നു നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശിയായി ക്രിസ്തു യേശുവിൻ്റെയും കൽപ്പന പ്രകാരം ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തോലായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തീമത്തിയോസൻ എഴുതുന്നു മൈ ട്രൂ ട്രൂസൺ മൈ ഫെയ്ത്ത് മൈ ട്രൂ സൺ ഒരു യഥാർത്ഥ മകൻ എന്നാണ് വിളിക്കുന്നത് വിശ്വാസത്തിൽ എന്റെ യഥാർത്ഥ മകനായ തീമത്യോസിന് എഴുതുകയാണ് ഇവിടെ ധീമത്യോസൻ എഴുതിയ രണ്ടാം ലേഖനം നമ്മളിപ്പോ പഠിക്കുന്ന ഈ ലേഖനം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ക്രിസ്തുവേശൂവിനുള്ള ജീവന്റെ വാഗ്ദത്വ പ്രകാരം ഒന്നാം മതിയായ രണ്ട് ദീമത്യോസ് ഒന്നിന്റെ ഒന്ന് ക്രിസ്തുവേശുവിനുള്ള ജീവന്റെ വാഗ്ദത്വ പ്രകാരം ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ പൗലോസ് പ്രിയ മകനായ തീമത്യോസിനു മൈ ഡിയർ സൺ എന്നിട്ട് പിന്നെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുക എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീർ ഓർത്തും കൊണ്ട് നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട് ഇത്ര ഉള്ളവരെ തീമത്തിയോസിനോടുള്ള ആ ഹൃദയ ബന്ധം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് പൗലോസും തീമത്തിയോസും തമ്മിലുള്ള ഈ ബന്ധം എന്തിനാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പൗലോസ് എഴുതിയ അവസാനത്തെ വാക്കുകൾ തന്നെ ഏറ്റവും സ്നേഹിച്ച തൻ്റെ ഒരു മകൻ എന്ന പോലെ താൻ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വന്ന തൻ്റെ എല്ലാ കഷ്ടതയിലും പ്രയാസങ്ങളിലും പങ്കാളിയായ ധീമത്യോസിനോട് തൻ്റെ ഉള്ളു തുറക്കുന്ന ഹൃദയം തുറന്നെഴുതുന്ന പൗലോസിന് കൊടുക്കാനുള്ളതെല്ലാം ധീമത്തിയോസിന് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് നമുക്കറിയാം ഒരപ്പൻ മരിക്കുമ്പോൾ തൻ്റെ മക്കളെ വിളിച്ച് തൻ്റെ വസ്തുവകളോ തൻ്റെ സമ്പാദ്യമോ ഒക്കെ വീതിച്ച് അവരെ ഏൽപ്പിക്കുന്നത് പോലെ പൗലൂസിന് ആകെയുള്ള സമ്പാദ്യം എന്താണ് പൗലൂസിന് ആകെയുള്ള സമ്പാദ്യം കർത്താവായ യേശുക്രിസ്തുവാണ് അവൻ എൻ്റെ ഉപനിധി ഹീസ് മൈ ഗുഡ് ഡെപ്പോസിറ്റ് അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് അതൊന്നാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു എന്നിട്ട് പിന്നെ പറയുകയാണ് ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നീയും സൂക്ഷിച്ചുകൊള്ളണം ഐ ഹാവ് നത്തിങ് ടു ഗിവ് യു അപ്പാർട്ട് ഫ്രം ജീസസ് ക്രൈസ്റ്റ് മൈ ഗുഡ് ഡിപ്പസിറ്റ് എനിക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന ആ നല്ല ഉപനിധിയെ മാത്രമേ എനിക്ക് തരുവാനായിട്ടുള്ളൂ ആ ഉപനിധിയെ നീ നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളണം ആ ഉപനിധി ആ കർത്താവായ യേശു ക്രിസ്തു അവനെ ഞാൻ വിശ്വസിക്കുന്നു ആ ആ ദിവസം വരെ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ അവൻ മതിയായവനാണ് എന്ന് പൗലോസ് അപ്പൊ സോലൻ പറയുന്നു അത് അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ അവസാന വാക്കുകൾ പറയുന്നത് അപ്പൊ ഈ കോണ്ടെക്സ്റ്റിൽ ധീമത്യോസിന് ഇതെല്ലാം ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും കാരണം അത്രമാത്രം ഹൃദയം തുറന്നാണ് പൗലോസ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഞാൻ പറഞ്ഞില്ല തനിക്ക് കൊടുക്കുവാനൊന്നുമില്ല ആകെ കൊണ്ടുവരാൻ ഞാൻ പറയുന്നത് ധീമത്യോസിനോട് ഈ ലേഖനത്തിൽ തന്നെ പറയുന്നു എന്റെ പുസ്തകങ്ങളും ഞാൻ കർപ്പൂസിന്റെ പക്കൽ വെച്ചേച്ചു പോകുന്ന ചർമ്മ ലിഖിതങ്ങൾ പാർച്ചുമെന്റ്സ് എന്റെ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരണം പിന്നെ ആ പുതപ്പും കൊണ്ടുവരണം ആകെ ഒരു സുവിശേഷൻ തൻ്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ താൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ ആകെ സമ്പാദ്യം ഒരു പുസ്തകവും ദൈവവാചനവും ദൈവവാചനത്തിന്റെ പ്രതികളും ഒരു പുതപ്പ് മാത്രമേ ഉള്ളൂ ആ പുതപ്പ് ഇപ്പൊ തൻ്റെ കൈവശമില്ല താൻ തണുത്ത് പിറച്ച് ആ നിലവറ പോലെയുള്ള കുഴി പോലെയുള്ള ആ ഒരു കാരാഗ്രഹത്തിൽ ആ ജയിലിൽ താനായിരിക്കുന്നു അവിടെ നിന്ന് പറയുകയാണ് ആ പറയുന്ന വാക്കുകൾക്ക് എത്രമാത്രം ഇറ്റ് ഈസ് എ ലോഡഡ് സ്റ്റേറ്റ്മെന്റ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് വളരെ 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 അർത്ഥ ഗാംഭീര്യമുള്ള വളരെ വെയിറ്റി ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് ആ ഒരു കൽപ്പനയാണ് പൗലോസ് ഇവിടെ തീമത്തിയോസിന് ഈ നാലാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ കൊടുക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും പറഞ്ഞല്ലോ പൗലോസിന് കൊടുക്കുവാൻ മറ്റൊന്നുമില്ല ആ നല്ല ഉപനിധി ദാറ്റ് ഗുഡ് ഡെപ്പോസിറ്റ് വിച്ച് ഐ ഹ് എനിക്കുള്ള ആ നല്ല ഉപനിധിയെ ഞാനത് നിനക്ക് തരികയാണ് ആ നിന്നെ ഫലമേൽപ്പിക്കുകയാണ് ആ നല്ല ഉപനിധിയെ പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞിട്ട് പൗലോസ് അവസാനമായിട്ട് തീമത്യോസിനോട് പറയുന്നു ആ നല്ല ഉപനിധി എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ ആ നല്ല ഉപനിധി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ് ജീവന്റെ വചനമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആ ജീവന്റെ വചനത്തെ ആണ് പൗലോസ് തീമത്യോസിനെ കൊടുക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും പൗലോസ് അതുകൊണ്ടാണ് രണ്ടും തീമത്യാസം ഒന്നിന്റെ പതിമൂന്നിൽ പറയുന്നത് ആ എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തുവേശുളള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കി കൊള്ളുക ആ നല്ല ഉപനിധി അപ്പം അവൻ എന്റെ ഉപനിധി എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ആ പത്യവചനം ആ നല്ല ഉപനിധി അപ്പൊ അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും ദൈവ വചനത്തെയും ഒന്നാക്കി പൗലോസ് പറയുകയാണ് ആ നല്ല ഉപനിധി എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ജീവൻറെ വചനമായി ഈ ലോകത്തിൽ സഞ്ചരിച്ചു എന്നാൽ ആ നല്ല ഉപനിധി ആ വചനം നമുക്ക് തന്നു ആ വചനത്തെ നീ സൂക്ഷിച്ചു കൊള്ളണം എന്നാണ് ഇവിടെ പറയുന്നത് കർത്താവ് തന്നെ പറഞ്ഞു യോഹൻ എന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിക്കുന്നു എങ്കിൽ എന്നിൽ വസിപ്പീൻ എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും അപ്പൊ നിങ്ങൾ എന്നിലും എന്റെ വചനം കർത്താവ് നമ്മിൽ വസിക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുക കർത്താവ് നമ്മിൽ വസിക്കുന്നത് എൻ്റെ വചനത്താലാണ് വചനം നമ്മിൽ വസിക്കുന്നെങ്കിൽ കഴിഞ്ഞ ദിവസവും നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലും നാം അതിനെ കുറിച്ച് ചിന്തിക്കുകയുണ്ടായി ദൈവത്തിന്റെ വചനം നമ്മിൽ വസിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മിൽ വസിക്കും ഒരുതനം എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ ഞാൻ അവനെ സ്നേഹിക്കും ഞാനും എൻ്റെ പിതാവും ഞങ്ങൾ വന്ന് പരിശുദ്ധാത്മാവും കൂടെ അവനോട് കൂടെ വാസം ചെയ്യും അപ്പോ കർത്താവായ യേശു ക്രിസ്തു നമ്മൾ എങ്ങനെയാണ് വസിക്കുന്നത് അവന്റെ വചനം നമ്മൾ വസിക്കുന്നതിലൂടെ അവന്റെ വചനത്തെ നാം അനുസരിക്കുന്നതിലൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാവും അതാണ് ഇപ്പൊ ഉലോസ് പറയുന്നത് ആ നല്ല ഉപനിധി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊടുക്കുക ആ ഉപനിധി കർത്താവായ യേശുക്രിസ്തു ആണ് അവന്റെ വചനം ആണെന്ന് പറയുന്നു ഒന്ന് കണ്ടെത്തി പേ സ്വന്തം മൂന്നിൽ പറയുന്നു നീ എന്നോട് കേട്ട പഥ്യ വചനം ക്രിസ്തു യേശുളള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃക ആയിക്കൊള്ളുക പിന്നെയും ഈ ലേഖനത്തിലെ വചനത്തെ കുറിച്ച് വളരെ പറയുന്നുണ്ട് രണ്ട് ദിവത്യൂസ് ആ രണ്ടിന്റെ ഒന്നില്ല പറയുന്നു നീ എന്നോട് കേട്ട കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായി വിശ്വസ്ത മനുഷ്യരെ അരമേൽപ്പിക്കുക അപ്പൊ നീ എന്നോട് കേട്ട പഥ്യവചനം മറ്റുള്ളവരെ ഏൽപ്പിക്കണം നീ സൂക്ഷിക്കണം നീ അത് മറ്റുള്ളവരെ ഏൽപ്പിക്കണം പിന്നീട് രണ്ട് ദിവത്യോസ് മൂന്നിന്റെ പതിനഞ്ചും പതിനാറും നമുക്കറിയാം അവിടെ പറയുന്നു നീ ബാല്യം മുതൽ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക എല്ലാ തിരുവഴുത്തും ദൈവശ്വാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചാണ് അതുകൊണ്ട് വീണ്ടും അത് ആവർത്തിക്കുന്നില്ല അപ്പൊ ദൈവ വചനത്തെ കുറിച്ചാണ് ഇവിടെ ധാരാളമായിട്ട് പറയുന്നത് മാത്രമല്ല പിന്നീട് പറയുന്നു ആ രണ്ടിന്റെ പതിനഞ്ചിൽ പറയുന്നു സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കുക അപ്പൊ ഇവിടെ ദൈവ വചനത്തിന് അന്ത്യകാലത്ത് അവസാനം ആ ഈ അപ്പോസ് പറയുവാനായിട്ടുള്ളത് നീ ദൈവ വചനത്തെ മുറുക പിടിച്ചുകൊള്ളണം ആ ദൈവ വചനത്തെ ഒരു കലർപ്പില്ലാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുവെങ്കിൽ കർത്താവേശു ക്രിസ്തു നിന്നിൽ വസിക്കുകയും ആ വചനം നീ മറ്റുള്ളവർക്ക് കൊടുക്കുകയും വേണം അതുകൊണ്ട് ആ വചനം കൊടുക്കുമ്പോഴാണ് ഒരാൾക്ക് നാം കർത്താവിനെ കൊടുക്കുന്നത് ഇന്ന് നാം ഒരു മനുഷ്യന് കർത്താവിനെ കൊടുക്കുന്നത് കർത്താവിന്റെ വാചനം കൊടുത്തുകൊണ്ടാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന്റെ സ്തോത്രം എന്ന പോസ്വല്ല പൗലോസ് പറയും ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ് ആ വചനം നാം വിശ്വസിക്കുമ്പോൾ കർത്താവ് നമ്മിൽ വന്ന് ആവസിക്കുകയാണ് അധിവസിക്കുക എന്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കുക എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് പൗലോസ് ഇവിടെ അവസാനമായിട്ട് ധീമത്യോസ്റ്റിനോട് പറയുന്നത് ഇനിയും നമുക്ക് നാലാമത്തെ ആയത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിലേക്ക് നോക്കാം ആ കൽപ്പന എത്ര മാത്രം ഞാൻ പറഞ്ഞല്ലോ ഇറ്റ് വാസ് എ വെരി ലോഡഡ് സ്റ്റേറ്റ്മെന്റ് അതിന് വലിയ ഉള്ള വലിയ വലിയ പ്രാധാന്യമുള്ള ഒരു ഒരു പ്രസ്താവനയാണ് പൗലോസ് ഇവിടെ നടത്തുന്നത് അവസാനമായിട്ട് പറയുകയാണ് ചില ദിവസങ്ങൾക്കപ്പുറം തന്റെ തല ഛേദിക്കപ്പെടുമ്പോൾ അവസാനമായി തീമത്യോസിനോട് അവസാനത്തെ ലേഖനത്തിന്റെ അവസാനത്തെ അധ്യായത്തിന്റെ ആദ്യ വാക്കുകൾ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നു ഇവിടെ പൗലോസ് ഹീസ് മേക്കിംഗ് എ സ്റ്റേറ്റ്മെന്റ് ബിഫോർ ദ ത്രോൺ ഓഫ് ഗോഡ് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ പൗലോസ് ഒരു പ്രസ്താവന നടത്തുകയാണ് പൗലോസ് പറയുകയാണ് തീമത്യോസ് ഇത് ഞാൻ നിനക്ക് എഴുതുന്നെങ്കിലും ഞാൻ എഴുതുന്നത് ഞാൻ ദൈവത്തെയും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും സാക്ഷി വെച്ചുകൊണ്ടാണ് ഐ സോളം ലി വിനസ് മേക്ക് ദിസ് ടെസ്റ്റ് മണി ബിഫോർ യും ഞാൻ ഈ പ്രസ്താവന ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ മുമ്പാകെ സകലരെയും ന്യായം വിധിക്കുവാൻ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ ആൻഡ് ബിക്കോസ് ഓഫ് ഹിസ് അപ്പിയറിങ് ആൻഡ് ഹിസ് കിങ്ഡം അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി കൽപ്പിക്കുന്നു ഇംഗ്ലീഷിൽ ആ സെന്റൻസ് ഇങ്ങനെയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ആൻഡ് ഓഫ് ക്രൈസ്റ്റ് ജീസസ് ഹൂ വിൽ ജഡ്ജ് ഹിസ് അപ്പിയറിങ് ഹിസ് കിങ്ഡം ഐ ഗിവ് യു ദിസ് ചാർജ് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ഐ മേക്ക് ദിസ് സോളം അഫമേഷൻ സോളം സ്റ്റേറ്റ്മെന്റ് ഇത് തീമത്യാവസിനോട് മാത്രം പറയുന്ന ഒരു കാര്യമല്ല ദൈവ സന്നിധിയിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പാകെ ദൈവത്തിന്റെ നായാസനത്തിന് മുമ്പാകെ അവൻ വീണ്ടും എന്നെ വിധിപ്പാനായിട്ട് വരുന്നു എന്റെ പ്രതിഫലം എനിക്ക് നൽകുവാനായിട്ട് വരുന്നു എന്നുള്ള അവന്റെ പ്രത്യക്ഷതയും അവന്റെ രാജ്യവും മുന്നിൽ കണ്ടുകൊണ്ട് പൗലോസ് ആ കാരാഗ്രഹത്തിൽ നിന്ന് പറയുന്ന വാക്കുകളാണ് ഇത് എഴുതുമ്പോൾ താന് ഈ ജയിലിലല്ല താന് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിലാണ് എന്ന് പൗലോസ് ആ തോനോസിനെ ഓർപ്പിക്കുകയാണ് പിതാവായ ദൈവവും പുത്രനായ യേശു ക്രിസ്തു സിംഹാസനസ്ഥനായിരിക്കുന്ന രാജാസനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത് എന്ന് ഓർപ്പിക്കുകയാണ് കർത്താവിന്റെ വരവിന്റെ ചിത്രം തന്റെ മനസ്സിൽ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ കർത്താവായ യേശു ക്രിസ്തു രാജാതിരാജാവായി കർത്താതി കർത്താവായി സകലരെയും പിതിപ്പാൻ ജീവികളെയും മരിച്ചവരെയും പിതിപ്പാൻ പൗലോസിന്റെ പ്രസംഗങ്ങളുടെ എല്ലാം ഒടുവിൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് എപ്പോഴും പറയുമായി ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒന്ന് ഒന്ന് കോരിഞ്ചർ പതിനഞ്ചാമധ്യായത്തില് പൗലോസ് ആ ഉയർത്തി നിൽപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് കോരിഞ്ചിർ പതിനഞ്ചാമധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ താൻ പറയുന്നു ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും ഓരോരുത്തരും താന്താന്റെ നിരയിൽ അത്ര ഈ വൺ അക്കോർഡിംഗ് ക്രിസ്തു വരുമ്പോൾ എല്ലാവരും അവനിൽ ജീവൻ പ്രാപിക്കും ഓരോരുത്തർക്കും അവരോ റിട്ടേൺ അനുസരിച്ചാണ് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ജീവനോടിരിക്കുന്നവർ പിന്നെ അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ ക്രമം അനുസരിച്ച് അവർ ഉയർ ഉയർപ്പിക്കപ്പെടും പിന്നെ പറയുന്നു ഓരോരുത്തരും താന്താന്റെ നിരയിലത്രേ ആദ്യ ഫലം ക്രിസ്തു മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിഞ്ചൽ കർത്താവ് വീണ്ടും വരുമ്പോൾ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും വരുമ്പോൾ ക്രിസ്തുവിനുള്ളവർ ഉയർത്തെ നിൽക്കും പിന്നെ അവസാനം എന്നിട്ട് എന്താ അവൻ എല്ലാ വാഴ്ചക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും ഇത് ഓർത്തുകൊണ്ടാണ് പൗലോസ് ഒരുപക്ഷെ ഇത് അതൊരു രക്തന രക്തചുരുക്കം ഒരു നക്ഷൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു ക്രിസ്തുവേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും അവന്റെ വരവിങ്കൽ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കുന്ന ആ നിമിഷങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് പൗലോസ് തീമത്യോസിനോട് കൽപ്പിക്കുകയാണ് തന്റെ അവസാനത്തെ വാക്കുകൾ പറയുകയാണ് എന്നിട്ട് എന്താണ് പറയുന്നത് ഞാൻ അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നാമവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ പ്രതിഫലം വീതിച്ച് നൽകപ്പെടുമ്പോൾ നീ ഓർക്കണം നിന്നെ നിന്നെഫസൂസിൽ ശുശ്രൂഷകനാക്കിയിരിക്കുമ്പോൾ നാം ഒരു ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ്റെ വരവെങ്കിൽ പ്രതിഫലം പ്രാപിക്കുവാനായിട്ട് നിൽക്കും ഒരു ഒരുത്തൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപി പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു രണ്ടു കോരുത്തി പത്ത് ഒന്ന് കോരുത്തി മൂന്നാം അധ്യായത്തിൽ പറയുന്നു ചിലരെ പുല്ല് ചിലരെ വായിക്കോൾ ചിലൻ മരം എന്നിവ കൊണ്ട് പണിയുന്നു ചിലരെ പൊന്ന് വെള്ളി മുതലായത് കൊണ്ട് പണിയുന്നു എന്നാൽ ഓരോ പണിയും തീയിൽ ശോധന ചെയ്യും തീ സകലത്തെയും ശോധന ചെയ്യും ചില പണികൾ പോകും ചില പണികൾ നിലനിൽക്കും അപ്പൊ ഇതെല്ലാം ഓർത്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അവന്റെ പ്രത്യക്ഷതയും രാജ്യവും എന്ന് പറയുമ്പോൾ അവൻ വരുമ്പോൾ അവൻ പ്രതിഫലം വിധിക്കുമ്പോൾ അവൻ പ്രതിഫലം നൽകുമ്പോൾ ഓരോരുത്തന്റെ പ്രവൃത്തിയും തീ കൊണ്ട് സ്വാധന ചെയ്യുമ്പോൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നായാസനത്തിന് മുമ്പിൽ വെളിപ്പെടുമ്പോൾ അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് ഞാൻ നിന്നോട് പിതാവായ ദൈവത്തിന്റെയും പുത്തനായ യേശു ക്രിസ്തുവിന്റെയും മുമ്പാകെ ഈ കൽപ്പന ഞാൻ നിനക്ക് തരികയാണ് എന്താണ് കൽപ്പന വചനം പ്രസംഗിക്ക സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കാം പൗലോസിന് അവസാനമായിട്ട് ധീമദ്യോസിനോട് പറയാനായിട്ടുള്ളതാണ് പ്രീച്ച് ദ വേർഡ് ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ ബി പ്രിപ്പയർഡ് ഇൻ സീസൺ ദൈവത്തിന്റെ വാചനം പ്രസംഗിക്കുക പ്രിയമുള്ളവരെ നമ്മെ ദൈവ ഏൽപ്പിച്ച ഏറ്റവും വലിയ ശുശ്രൂഷ ദൈവവാചനം മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് ധീമദ്യോസിനെ ഓർപ്പിക്കുകയാണ് ധീമ ദോസ് ഒരു സഭാ ശുശ്രൂഷകനാണ് എഫ് എസ് ഓസിലായിരിക്കുന്നു ധീമദ്യോസ് സ്വതവേ അല്പം ഭയമുള്ളവനാണ് പീരുവാണ് ധീമ ദോസ് ചെറുപ്പമാണ് അവനേക്കാൾ മുതിർന്നവരാണ് ആ സഭയിലുള്ള അനേകരൻ അതുകൊണ്ട് താൻ ഭയത്തോടെ ആയിരിക്കും പറയണ്ടി ഇത് പറയുവാൻ എപ്പോഴും കഴിഞ്ഞതുവരില്ല അങ്ങനെയുള്ള ഭയം തന്നെ അലട്ടുന്നുണ്ടായിരിക്കും എന്നാൽ എൻകറേജ് ചെയ്യുകയാണ് നീമദ്യോഗസ്ഥനെ അർപ്പിക്കുകയാണ് നീ മറ്റുള്ളവരെ ഒന്നും നോക്കണ്ട നിന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ദൈവത്തിന്റെ വചനം നീ എല്ലാ സമയത്തും ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ അപ്പോ എപ്പോഴൊക്കെ ആ ദൈവവചനം പറയേണ്ടത് എന്ന് ഇവിടെ ഇൻ സീസൺ എന്നുള്ള വാക്കിന് അല്ലെങ്കിൽ സമയം എന്നുള്ള വാക്കിന് യു കൈറോസ് എന്നൊരു ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് യു കൈ അത് മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നും പതിനാലാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിലും യൂത കർത്താവേശു ക്രിസ്തുവിന് കാണിച്ചു കൊടുക്കുവാൻ തക്കം നടന്നു എന്നുള്ള വാക്കിനും യു കൈ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ സുവിശേഷം പറയുവാൻ തക്കം ലഭിക്കുമ്പോഴൊക്കെ അതാണ് അവസരം ലഭിക്കുമ്പോൾ ആരാധനയിലായിരിക്കാം കൺവെൻഷനിലായിരിക്കാം പ്രാർത്ഥനാ ഗ്രൂപ്പിലായിരിക്കാം അല്ലെങ്കിൽ മൂന്നാലു പേരോട് സംസാരിക്കുമ്പോഴായിരിക്കാം എപ്പോഴും അവസരം ലഭിക്കുമ്പോഴൊക്കെ നീ പറയണം ദൈവത്തിന്റെ വചനം പ്രസംഗിക്കണം എന്നാ പിന്നെന്താ പറയുന്നത് ഔട്ട് ഓഫ് സീസൺ എപ്പോഴും അവസരം ലഭിച്ചെന്ന് തരത്തിൽ നമ്മൾ എപ്പോഴൊക്കെയാ സുവിശേഷം പറയുന്നത് നമ്മെ എവിടെയെങ്കിലും ആരെങ്കിലും പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ഷണിക്കുമ്പം അന്നേരം മാത്രം ഇത് അവിടെ അല്ല പറയുന്നത് ഔട്ട് ഓഫ് സീസൺ സീസൺ അല്ലാത്തപ്പോഴും അങ്ങനെ ഓപ്പർച്യൂൺ ടൈം ഇല്ലാത്തപ്പോഴും യു മേക്ക് ഇറ്റ് ആസ് അൻ ഓപ്പർച്യൂണിറ്റി ടു പ്രീസ് ദ വേൾഡ് സംസ് നമ്മൾ ചിലപ്പം ചിന്തിക്കും ഇത് പറയാൻ പറ്റിയ ഒരു അവസരം അല്ല ഇവിടെ സുവിശേഷം പറയാൻ പറ്റത്തില്ല ഞാൻ പലപ്പോഴും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെ ഇവിടെ പറയും ഇത് പറയാൻ പറ്റിയ സ്ഥലമാണോ പ്രിയുള്ളവരെ ഒരു മരണ വീട്ടിൽ ചെന്നാൽ ഞാനൊരു ഉദാഹരണം പറയുകയാണ് അവിടെ മരിച്ചവരുടെ ഗുണഗണങ്ങളൊക്കെ വാഴ്ത്തി പറഞ്ഞിട്ട് പോരും പക്ഷെ ഒരു വാക്ക് കർത്താവിനെ കുറിച്ച് പറയുവാൻ നായവിധിയെ കുറിച്ച് പറയുവാൻ മരണത്തിനപ്പുറത്തുള്ള ഒരു ജീവിതത്തെ കുറിച്ച് പറയുവാൻ യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്തെ കുറിച്ച് പറയുവാൻ നാം എടുക്കും അതൊക്കെ അവസരം കിട്ടുന്ന സമയങ്ങളിൽ തന്നെയാണ് സോ ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ ക്ഷണിക്കുമ്പോൾ മാത്രമല്ല ഒരവസരം ഉണ്ടാക്കി നീ ഇത് പറയണം കൺവെൻഷനിലോ ആരാധനയിലോ പ്രാർത്ഥന മീറ്റിംഗ് വചനം പറയുവാൻ ക്ഷണിക്കുമ്പോഴോ മാത്രമല്ല വചനം പറയുവാൻ യു ഷുഡ് ഡെലിബറേറ്റ്ലി കോൺഷ്യസ്ലി മേക്ക് ആൻ എഫേർട്ട് ടു പ്രീസ് ദ വേർഡ് മനഃപൂർവ്വമായി ദൈവം അതിനം പറയുവാൻ നമ്മളൊക്കെ എത്ര സമയം മറ്റുള്ളവരോട് സംസാരിച്ചു വെറുതെ കളയും ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ പ്രിയമുള്ളവരെ എത്രയോ സമയം നാം നഷ്ടമാണ് കർത്താവിനെ കുറിച്ച് പറയുവാൻ ദൈവം വചനം പറയുവാൻ സുവിശേഷം പറയുവാൻ നാം സമയം എടുക്കുന്നുണ്ടോ ഇവിടെ പറയുകയാണ് വചനം പ്രസംഗിക്കുക സമയത്തും ആ സമയത്തും ഒരുങ്ങി നിൽക്കുക പൗലോസിന് ഇതും ഇതാണ് തീമത്യോസിനോട് അവസാനമായിട്ട് പറയാനുള്ളത് നീ ഏത് സമയവും വചനം പറയുവാൻ വചനം പ്രസംഗിക്കുവാനുള്ള ഒരു അവസരമാക്കി നീ അതിനെ രൂപാന്തരപ്പെടുത്തണം അതുകൊണ്ട് പൗലോസ് റോമർ എഴുതുമ്പോൾ പറയുന്നത് എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല ഞാൻ എല്ലാവർക്കും കടക്കാരനാകുന്നു ഐ എം എ ഡെപ്റ്റർ ടു ഓൾ യഹൂദന്മാർക്കും യവനന്മാർക്കും ബർബരന്മാർക്കും എല്ലാവർക്കും ഞാൻ കടക്കാരനാകുന്നു ഐ എം പ്രിപ്പയർഡ് ടു പ്രീച്ച് ഞാൻ സുവിശേഷം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു സുവിശേഷം പറയുവാൻ ഒരു പ്രത്യേക സുവിശേഷം എന്ന വിത്ത് എല്ലാ കാലാവസ്ഥയിലും വിതയ്ക്കാൻ നല്ല വിത്താണ് ഏത് കാലാവസ്ഥയിലും ആ വിത്ത് വളരുന്ന വിത്താണ് കെടുന്ന ബീജത്താൽ അല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനം അതാ വീണ്ടും ജനിപ്പിക്കുന്നു സോ ചില വിത്തുകള് അല്ലെ മഴയുള്ള പമ്പാൽ അത് വെള്ളത്തിൽ മുങ്ങിപ്പോകും അത് അതുപോലെ അല്ല സുവിശേഷത്തിന്റെ വിത്ത് ഏത് കാലാവസ്ഥയിലും വിതയ്ക്കുവാൻ പറ്റുന്ന കെടുന്ന ബീജമല്ല കെടാത്ത ബീജമാണ് അതുകൊണ്ട് അവസരം ഉണ്ടാക്കി കർത്താവിനെ കുറിച്ച് പറയുവാൻ സുവിശേഷം പങ്കിടുവാൻ നാം മനഃപൂർവ്വമായി അവസരം ഉണ്ടാക്കണം പിന്നീട് ഇവിടെ എല്ലാ പ്രസംഗങ്ങളെ കുറിച്ചും എല്ലാ ദൈവവും അതിനും പങ്കിടലിനും പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ അതിൻ്റെ അതുണ്ടായിരിക്കണം എന്നാണ് പൗലോ സപ്പോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അതിനും പ്രസംഗിക്ക സമയത്തിലും സമയത്തിലും ഒരുങ്ങി നിൽക്കുക സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക അപ്പൊ ഉപദേശം വേണം സോ വെൻ യു പ്രീച്ച് യു മസ്റ്റ് ഗീവ് ഡോക്ടറിൻസ് ഉപദേശം കൊടുക്കണം പ്രീച്ചിങ് മസ്റ്റ് ബി മാക്ഡ് ബൈ ത്രീ എലമെന്റ് അപ്പൊ അതിൻ്റെ അർത്ഥം ഒന്ന് ഇറ്റ് പീപ്പിൾ ടു എ കൺവിൻഷൻ ഒരു ബോധ്യത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുവാൻ തക്ക വിധത്തിൽ ദൈവദനം പറയുവാനായിട്ട് നമുക്ക് കഴിയണം രണ്ട് മുന്നറിയിപ്പ് കൊടുക്കണം ശാസിക്കണം വാണിങ്സ് കൊടുക്കണം പിന്നെന്താച്ച ഇന്നത് അപ്പീൽ റിബ്യൂക്ക് ആൻഡ് എക്സോട്ട് എന്നാ പറയുന്നത് മൂന്ന് കാര്യങ്ങൾ ശാസിക്കുക ർജനം ചെയ്യുക പ്രബോധിപ്പിക്കുക അധ്യായത്തിന്റെ ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും വാക്യങ്ങൾ വായിച്ചാൽ പ്രവർത്തിനാലിന്റെ ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും വാക്യങ്ങൾ വായിച്ചാൽ അപ്പൊസ് ഫെലിക്സ് അപ്പൊ പ്രവർത്തി ഇരുപത്തിനാലിന്റെ ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും ഫെലിക്സും ഗ്രൂസില്ലയും പൗലോസിന്റെ പ്രസംഗം കേൾക്കാനായിട്ട് വന്നു കുറെ നാൾ കഴിഞ്ഞിട്ട് യഹൂദ സ്ത്രീയായ തന്റെ ഭാര്യ വന്നു പൗലോസ് കൈസരയിലായിരിക്കുകയാണ് കൈസരയിൽ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് അപ്പൊ കേൾക്കാൻ ഒരു നാടുവാഴി വന്നു ഫെലിക്സും തന്റെ ഭാര്യ ദ്രുസില്യുമായിട്ട് വന്നു ആ പൗലോസിനെ വരുത്തി ക്രിസ്തുയേശുവിനുള്ള വിശ്വാസത്തെ കുറിച്ച് അവന്റെ പ്രസംഗം കേട്ടു ആ അവിടെ എന്താ സംഭവിക്കുന്നത് എന്നാൽ അവൻ പൗലോസിനെ വരുത്തി പ്രസംഗം കേൾക്കാണ് പൗലോസ് ദ്രവ്യം കൊടുക്കും എന്നൊക്കെ ഇച്ഛൂടാണ് വിളിക്കുന്നത് എന്നാൽ പൗലോസ് സംസാരിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തിന്റെ നീതിയെ കുറിച്ച് സംസാരിക്കുന്നു പിന്നെ ഇന്ദ്രിയജയം സെൽഫ് കൺട്രോളിനെ കുറിച്ച് സംസാരിക്കുന്നു വരുവാനുള്ള ന്യായവിധിയെ കുറിച്ച് സംസാരിക്കുന്നു ഇത് പൗലോസ് സംസാരിക്കുമ്പോൾ ഫൈലിക്സ് ഭയപരവശനായി അപ്പൊ അവിടെയാണ് കൺവിക്ഷനിലേക്ക് ഒരാളിനെ കൊണ്ടുവരാനായിട്ട് കഴിയുന്നത് എന്നാൽ ഫെലിക്സിന് ആ പ്രസംഗം കൊണ്ട് ഗുണമൊന്നും വന്നില്ല സൗകര്യം കിട്ടുമ്പോൾ പിന്നെ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങ് പോവുകയാ എല്ലാവരും എന്നാൽ പറയാനുള്ളത് പൗലോസ് പറഞ്ഞു ഫെലിക്സിന്റെ അടുക്കൽ പൗലോസ് പറയാനുള്ളതെല്ലാം പറഞ്ഞു നാളെ ഫെലിക്സ് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഈ പൗലോസ് എന്നോട് പ്രസംഗിച്ചതാവിന് ഇതൊക്കെ പറഞ്ഞില്ല പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അന്നേ വിശ്വസിക്കുമായിരുന്നെന്ന് ഫെയിലിക്സിന് ഇനിയും പറയാനായിട്ട് കഴിയത്തില്ല ഞാൻ പറയുന്ന കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ആ സമയത്തെക്കുറിച്ച് പൗലോസ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് ക്രിസ്തുവേശുവിലൂടെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതിനെ കുറിച്ച് മാത്രമല്ല നീതീകരിക്കപ്പെട്ട ശേഷം ഇന്ദ്രിയജയം സ്വയ നിയന്ത്രണം ജീവിതത്തിൽ പുലർത്തേണ്ടതിനെ കുറിച്ച് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഒരു ന്യായവിധി ഉണ്ടെന്നും പൗലോസ ഫേലിക്സിനെ ഓർമ്മിപ്പിക്കും ഇതൊരു പ്രസംഗകൻ ചെയ്യണമെന്നാണ് അപ്പോസോലായ പൗലോസ് ധീമദ്യോസിനോട് പറയുന്നു നീ സകല ദീർഘക്ഷമയോട് കൂടെ സോ എ പ്രീച്ചർ മസ്റ്റ് ബി പേഷ്യൻറ്റ് എല്ലാരും രക്ഷിക്കപ്പെടണമെന്നില്ല പക്ഷേ പ്രസംഗകൻ ക്ഷമയുള്ളവനായിരിക്കും പറയാനുള്ളത് വിതയ്ക്കാനുള്ള ചുമതലയാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് വിതച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിത്ത് നട്ടു കഴിഞ്ഞാൽ നനയ്ക്കാൻ ദൈവം ഒരു പക്ഷേ നമ്മെ അല്ലെ മറ്റൊരാളിനെ ഉപയോഗിക്കും എന്നാൽ വളരുമാറാക്കുന്നത് ദൈവമാണ് അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല ദൈവം അത്രേ വളരുമാറാക്കുന്ന പൗലോസ് നട്ടു അപ്പോലോസ് നനച്ചു ദൈവമാ വളർച്ച നൽകുന്നു അതുകൊണ്ട് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം സോ ഏ മെസ്സേജിൽ എപ്പോഴും ദൈവത്തിന്റെ നീതി ശാസിക്കണം തർജനം ചെയ്യണം പ്രബോധിപ്പിക്കണം മാത്രമല്ല ഒരു പ്രസംഗൻ ക്ഷമയുള്ളവനായിരിക്കണം ദീർഘക്ഷമയോ ഉള്ളവനായിരിക്കണം യുവജനം പറഞ്ഞ എന്നാല് ആളുകൾക്ക് പാപബോധം വരുത്തുക മാത്രമാണോ ഒരു നിത്യനായ വിധിയെക്കുറിച്ച് എന്തൊക്കെ തീയും കത്തുന്ന കുറിച്ച് മാത്രം പറയുകയല്ല അതിൽ നിന്നൊരു വിടുതലുണ്ട് കൃതാവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു ഏത് പാപിയെയും രൂപാന്തരപ്പെടുത്തുന്ന മനസ്സാന്തരപ്പെടുത്തുന്ന കഴുകി ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ വചനം ഭർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തം എന്റെ പാപങ്ങളുടെ മോചനം തരും എന്ന് ഓർമ്മിപ്പിക്കുന്ന ആ വലിയ ആ വലിയ എൻകറേജ്മെന്റുകൂടെ കൊടുക്കണം പാപബോധം വരുത്തിയിട്ട് പോവുക മാത്രമല്ല ആ വിലയേറിയ രക്ഷയെ കുറിച്ചുകൂടെ പ്രതിവിധിയൂടി പറയുന്നില്ലെങ്കിൽ ഇഫ് യു ഡു നോട്ട് ഗിവ് ദം ദ റെമഡി ഓഫ് ദർ സിൻ അവരുടെ പാപത്തിന്റെ എന്താ വിടുതൽ എങ്ങനെ ലഭിക്കുമെന്ന് പറയുന്നില്ല എങ്കിൽ നാം കേൾവിക്കാരന്റെ ഭാരം വർദ്ധിപ്പിക്കുന്നവരായിട്ട് തീരും അതുകൊണ്ട് ഇവിടെ പറയുന്നത് പ്രതിവിധിയുടെ പറയണം നായ്വിധിയെ കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ ബോധ്യം വരുത്തുമ്പോൾ അതിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ചും നാം സംസാരിക്കണം മാത്രമല്ല ഇവിടെ പറയുന്നത് ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ വി മസ്റ്റ് പ്രീസ് ദ ഡോക്ടറിങ് ഇവിടെ നാലാമത്തെ അധ്യായത്തില് നാലാമത്തെ അധ്യായം വിത്ത് ഗ്രേറ്റ് പേഷ്യൻസ് ആൻഡ് കെയർഫുൾ ഇൻസ്ട്രക്ഷൻസ് ചില ട്രാൻസ്ലേഷൻ ഇസ് എന്നാണ് പലർക്കും ഇന്ന് ഉപദേശം പറയുവാൻ താല്പര്യമില്ല ഉപദേശം പറയാതെ സാധാരണ മോറൽ ടീച്ചിങ്സ് ധാർമ്മിക ഉപദേശങ്ങൾ മാത്രം കൊടുത്ത് അങ്ങ് പോവുകയാണ് യഥാർത്ഥത്തിൽ ഉപദേശം കൊടുക്കണം ഉപദേശം മാത്രമല്ല ഉപദേശം കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വിശ്വാസ ഉപദേശം എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത് നീതീകരണത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്നൊക്കെ നാം വ്യക്തമായി ജനത്തെ ബോധ്യപ്പെടുത്തി ദൈവോധനം പറയുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ റോമാലേഖനം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് അപ്പോ സ്വലോസ് വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പറഞ്ഞിരിക്കുന്നു റോമാലേഖനം അഞ്ചാമധ്യായത്തിന്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിലാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് റോമർ അഞ്ചിന്റെ പതിനൊന്ന് അപ്പൊ അവിടെ പറയുന്നത് ഏക മനുഷ്യനാൽ ആദാം എന്ന ഏക മനുഷ്യനാൽ പാപം ലോകത്തിൽ കടന്നു ആദാം പാപം ചെയ്തുകൊണ്ട് എല്ലാവരും പാപത്തിന് കീഴായി തീർന്നു പാപത്തിന് അധീനരായി തീർന്നു ആദാമിന്റെ പാപത്തിന്റെ ശമ്പളമായ മരണം എല്ലാവരും പാപികളായി തീർന്നതുകൊണ്ട് സകേല മനുഷ്യരും മരിക്കുന്നു എന്ന് അവിടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോ ആദാം പാപം ചെയ്തത് കൊണ്ട് ആദാമിന്റെ സന്തതി പരമ്പരകളായി ജനിക്കുന്ന എല്ലാവരും പാപികളായി തീർന്നു അതുകൊണ്ട് തന്നെ അവർ മരണം ഭരിക്കേണ്ടി വരുന്നു എന്നാൽ അവിടെ അപ്പോൾ ഒരു ചോദ്യം ഉയരാ ഒരു മനുഷ്യന്റെ പാപത്തിന് ദൈവം പിന്നീട് ജനിച്ച സകല മനുഷ്യരെയും ശിക്ഷിച്ചത് ശരിയാണോ അത് ദൈവനീതിയാണോ എന്ന് കേൾവിക്കാരൻ ചോദിക്കും ചോദിക്കുമ്പോൾ താഴെ അപ്പോ പൗലോസ് പറയുകയാണ് ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും അപ്പോൾ നീതീകരണത്തിന്റെ അടിസ്ഥാനം എന്താ ഒരു മനുഷ്യന്റെ പാപത്തെ സകല മനുഷ്യർക്ക് കണക്കിട്ടു എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന ഏകന്റെ അനുസരണം മൂലം സകല മനുഷ്യരും അവനിൽ വിശ്വസിക്കുന്ന ഏവരും നീതിമാന്മാരായി തീരും അതാണ് ബേസിസ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഉപദേശം കൊടുക്കണം ഇന്നത്തെ കാലത്ത് ഉപദേശം കേൾക്കാനോ ഉപദേശം പ്രസംഗിക്കാനോ ദൈവവചനത്തിന്റെ അടിസ്ഥാന സത്യങ്ങൾ പറയുവാനോ പലപ്പോഴും പ്രസംഗങ്ങൾ ഉപകരിക്കുന്നില്ല എങ്ങനെ വിടുതൽ കിട്ടും എങ്ങനെ അനുഗ്രഹം കിട്ടും അങ്ങനെയൊക്കെ ജനത്തെ രസിപ്പിക്കുന്ന കുറച്ച് സുഖിപ്പിക്കുന്ന ചിന്തകൾ മാത്രം പറഞ്ഞ് പ്രസംഗങ്ങൾ അവസാനിക്കുമ്പോൾ സത്യ ഉപദേശം എന്താണെന്ന് കൊടുക്കണം പഴയ കാലങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ ചെറുപ്പത്തിലൊക്കെ അന്ന് പ്രസംഗിക്കുന്നവർക്കൊക്കെ വ്യക്തമായ ഉപദേശം അറിയാമായിരുന്നു ഉപദേശം കൊടുക്കുമായിരുന്നു എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത് രക്ഷയുടെ അടിസ്ഥാനം രക്ഷയുടെ ഉറപ്പ് രക്ഷയുടെ ഭദ്രത രക്ഷയുടെ നിർണയം എങ്ങനെ ലഭിക്കും അതെല്ലാം പറയുമായിരുന്നു യേശുക്രിസ്തു കാൽവറി ക്രൂശില് യാഗമായി തീർന്നത് കൊണ്ട് എങ്ങനെ എന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു അപ്പൊ സത്യ ഉപദേശത്തെ കൊടുക്കണം ഞാനൊരു ഉദാഹരണം ചൂണ്ടി ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ റോമാലേഖനം അഞ്ചാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ബേസിസ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ ആദാമിന്റെ പാപം എല്ലാവർക്കും കണക്കിട്ടെങ്കിൽ യേശു ക്രിസ്തു എന്ന ഒടുക്കത്തെ ആദാമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുസരണത്താൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നീതിമാന്മാരായിത്തീരും ആദാമിന്റെ അനുസരണക്കേടിനാൽ അനേകരിൽ മരണം വാണുവെങ്കിൽ പ്രതാവായ യേശു ക്രിസ്തുവിന്റെ അനുസരണത്താൽ അനേകർ ജീവനിൽ വാഴും കോൺട്രാസ്റ്റ് അവതരിപ്പിക്കുകയാണ് അതുകൊണ്ട് ഉപദേശം പറയണം ഉപദേശം പ്രസംഗിക്കണം ഇതാണ് തിമിനോട് പറയുന്നത് നീ സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ദൈവവചനത്തിന്റെ ഉപദേശം കൊടുത്തിട്ട് വേണം യു ഷുഡ് ബ്രിങ് പീപ്പിൾ ടു കൺവിക്ഷൻ ദൈവവചനം എന്താണ് യഥാർത്ഥമായി പറയുന്നതെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തണം അതിന്നും മനസ്സിലാക്കുവാൻ ആളുകൾക്ക് താല്പര്യമില്ല കൊടുക്കുന്ന ദൈവം അതിനെ പ്രസംഗിക്കുന്നവരും അത് യഥാർത്ഥമായി പ്രസംഗിക്കുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ദൈവം ലജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കാൻ ശ്രമിക്കും കാരണം എന്താ ഇവിടെ പറയുന്ന സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കണം തർജനം ചെയ്യണം പ്രബോധിപ്പിക്കണം കൺവിക്ഷൻ കൊടുക്കണം വാണിംഗ് മുന്നറിയിപ്പ് കൊടുക്കണം ഇത് അവഗണിച്ചാൽ ഉണ്ടാകുന്ന അനന്തര ഫലത്തെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കണം എന്നാൽ പ്രബോധിപ്പിക്കണം എൻകറേജും ചെയ്യണം സോ ക്രിസ്ത്യൻ പ്രീച്ചിങ് മസ്റ്റ് ബി ബാലൻസ്ഡ് ക്രിസ്തീയ സുവിശേഷ പ്രസംഗങ്ങൾ ബാലൻസ്ഡ് ആയിരിക്കണം പ്രബോധിപ്പിക്കുന്നതായിരിക്കണം എന്നിട്ട് പറയുന്നു എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് എന്ന് മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു അവർ എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്തെ ജനം പത്യോപദേശം പൊറുക്കാതെ കർമ്മരസമാകുമാറ് സ്വന്ത മോഹങ്ങൾ കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്ന കാലം വരും അങ്ങനെ ഒരു കാലമാവന്നുകൊണ്ടിരിക്കുന്നത് അന്ന് ബൗലോസ് അന്ന് പറയുമ്പോൾ കെട്ടുകഥ കേൾപ്പാൻ സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം അവരുടെ ചെവി കിംബമായത് കേൾപ്പാൻ ആളുകള് പ്രസംഗകരെ പെരുക്കുമ്പോൾ അക്യൂമുലേറ്റ് പ്രീച്ചേഴ്സ് ഹു വിൽ പ്രീച്ച് വാട്ട് ദ റീച്ചിങ് അവരുടെ ചെവി ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്നതിനു വേണ്ടിയാ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കേൾക്കാം പാപത്തെ വിട്ട് തിരിയണം എന്ന് പറയുന്നത് ഇഷ്ടമല്ല ഇപ്പൊ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ദോഷങ്ങൾ നിന്റെ ജീവിതത്തിലെ ദോഷങ്ങൾ അത് നീ വിട്ട് കർത്താവിംഗിലേക്ക് തിരിയണം എന്ന് പറയുന്നത് പലർക്കും ഇഷ്ടം അല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ള കച്ചവടമായാലും ദുർമാർഗമായാലും അതിലെല്ലാം നടന്നുകൊണ്ട് എങ്ങനെയാലും കുറച്ച് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു കൂട്ടണം ഞാൻ ചെയ്യുന്നതൊന്നും ദൈവം കണക്കിടരുത് ദൈവം എന്നെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണം ഇതാണ് മനുഷ്യന്റെ ആഗ്രഹം അപ്പോ തൻ്റെ പാപങ്ങളെ ഓർമ്മിപ്പിക്കാതെ തൻ്റെ ദുർനടപടികളെ ഓർമ്മിപ്പിക്കാതെ തൻ്റെ അഴിമതിയെയും ദുരാഗ്രഹത്തെയും ഓർമ്മിപ്പിക്കാതെ അനുഗ്രഹം തരുന്നൊരു ദൈവത്തെ കുറിച്ച് മാത്രം പറയുമ്പോൾ അത് കേൾക്കുവാൻ ആളുകൾ ഇഷ്ടപ്പെടും അതാണ് അവരുടെ അവരുടെ ചെവി ഇങ്ങനെ തിക്ലിങ് ഇയേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ചെവി ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും അത് കേൾക്കുന്നിടം വരെ അവർക്ക് അത് സമാധാനമാകത്തില്ല ഇന്ന് അനേക സഭകളിൽ അനേക ആയിരങ്ങൾ വരുന്ന അനേക സഭകള് പലയിടത്തും നമുക്ക് മെഗാ ചർച്ചസ് കാണാനായിട്ട് വേണ്ടി എല്ലാ മെഗാ ചർച്ചസിനെ കുറിച്ചും പറയുന്നില്ല എന്നാൽ തന്നെ എന്താണ് യഥാർത്ഥ ഉപദേശം കൊടുക്കാതെ വിടുതലും അനുഗ്രഹവും മാത്രം പറയുന്നത് കൊണ്ട് ആളുകൾ ഓടിക്കൂടും അവർക്ക് രോഗസൗഖ്യം വേണം അവരുടെ നഷ്ടങ്ങള് കടങ്ങള് ബാധ്യതകളൊക്കെ നികത്തി കിട്ടണം കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകണം ഭൗതികമായ അനുഗ്രഹങ്ങളൊക്കെ വേണം അതിനു വേണ്ടി ഓടിക്കൂടുന്ന ജനത്തെ അത് കൊടുക്കാം എന്ന് പറഞ്ഞ് മോഹിപ്പിച്ചുകൊണ്ട് അവരുടെ മോഹങ്ങൾക്ക് തൃപ്തി വരുത്തിക്കൊണ്ട് ആളുകളെ കൂട്ടുന്ന പല പ്രസ്ഥാനങ്ങളെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ പ്രിയമുള്ളവരെ ഇവിടെ പറയുന്നത് യഥാർത്ഥ ഉപദേശം തർജ്ജനം ചെയ്യണം ശാസിക്കണം ഫെലിക്സിനോട് പറഞ്ഞതുപോലെ നീതി ഇന്ദ്രിയ ജയം വരുവാനുള്ള ന്യായവിധി ഇവയെ കുറിച്ച് ബോധ്യം വരുത്തണം അതാണ് യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് രോഗത്തിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് കരകയറുന്നത് മാത്രമല്ല സാമ്പത്തിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് മാത്രമല്ല അത്ര യഥാർത്ഥ ഉപദേശം യഥാർത്ഥ സത്യ സുവിശേഷം കൊടുക്കുവാനായിട്ട് ദൈവമക്കളെ തയ്യാറാകണം സുവിശേഷം പ്രസംഗിക്കുന്നവര് തയ്യാറാകണം നമുക്കറിയാം അനേക ചാനലുകളിലും ഒക്കെ മറ്റു കാണാം ഇപ്പൊ സെലിബ്രിറ്റികളെ കൊണ്ട് സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ സിനിമയിലും രാഷ്ട്രീയത്തിലും ഒക്കെ പേരെടുത്ത ആളുകൾ അവരെയാണ് സെലിബ്രിറ്റീസ് എന്ന് പറയും അവരെ കൊണ്ട് സാക്ഷ്യം പറയിക്കുന്ന അനേകരെ നമുക്ക് കാണാനായിട്ട് കഴിയും അവർ അന്ന് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചും ദൈവവചനത്തെ കുറിച്ചും ഒക്കെ എന്തേലുമൊക്കെ എന്ത് പറഞ്ഞു വെച്ചു പോകും ചിലരെ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയും അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടാണോ ഉപേക്ഷിക്കേണ്ടത് എന്തെങ്കിലും ഉപേക്ഷിച്ചിട്ടാണോ ഈ പ്രസംഗത്തിന് അത്രയും വലിയ ഒരാളിനെ കർത്താവിംഗിലേക്ക് കൊണ്ടുവന്നു എന്ന് മറ്റുള്ളവർ ധരിക്കുവാൻ മാത്രം കാരണമായി തീരുന്ന ചില എന്താ ഗിമിക്സ് എന്ന് പറയാം മനുഷ്യരെ കളിപ്പിക്കുന്ന തട്ടിപ്പുകള് കാണിക്കുന്നതായിട്ട് അത് നമുക്ക് കാണുവാനായിട്ട് പ്രിയമുള്ളവരെ ദൈവവാചനം അതുകൊണ്ടാണ് പ്രീച്ച് ദ വേർഡ് വിത്ത് ഡോക്ടറി ദൈവം പ്രസംഗിക്കുമ്പോൾ ദൈവവചനത്തിന്റെ ഉപദേശങ്ങൾ കൊടുക്കണം എന്തുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എന്താണ് വിശ്വസിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ വിശ്വസിക്കണം എന്നുള്ളത് യഥാർത്ഥമായിട്ട് ജനത്തിന് കൊടുക്കണം ഇവിടെ പറയുന്നത് നോട്ട് പുട്ട് അപ്പ് വിത്ത് സൗണ്ട് ട്രൂത്ത് അവര് സത്യം വിട്ടകലും അവര് സത്യവചനത്തെ പത്യോപദേശത്തെ സത്യവചനത്തെ അവർ സഹിക്കത്തില്ല പിന്നെന്താ പറയുന്നത് അവര് അവരെ സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ സത്യത്തിന് ചെവി കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെന്താ കേൾക്കുന്നത് പിന്നെ കെട്ടുകഥകളാണ് ഇഫ് യു ടേൺ യുവർ ഇയേഴ്സ് ഫ്രം ദ ട്രൂത്ത് യു വിൽബിൾ കെട്ടുകഥകൾ അനേകം നുറുങ്ങ് കഥകളും കെട്ടുകഥകളും ജനത്തെ ചിരിപ്പിക്കുന്നതും അല്ലെങ്കിൽ ജനത്തെ കൊണ്ട് കയ്യടിപ്പിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ശുശ്രൂഷ നടത്തുകയാണെങ്കിൽ ആളുകളെ കൂട്ടുവാനായിട്ട് കഴിഞ്ഞേക്കും പക്ഷെ ആ ആൾക്കൂട്ടത്തെ വീണ്ടും നാശത്തിന്റെ പാതയിലേക്ക് തന്നെ തള്ളിവിടുന്നവരായിട്ട് തീരും അതുകൊണ്ട് അന്ത്യകാലത്ത് പൗലോസിന്റെ അവസാന വാക്കുകൾ എന്താണ് വചനം പ്രസംഗിക്കുക ഉപദേശം നൽകുക ശാസിക്കുക തർജനം ചെയ്യുക സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ജനത്തെ പ്രബോധിപ്പിക്കുക പൗലോസിന് ഞാൻ പറഞ്ഞല്ലോ പൗലോസിന് തീമത്യോസിനോട് കൊടുക്കുവാൻ എന്റെ ബാങ്ക് ബാലൻസ് ബാങ്കിൽ ഇത്രയും പൈസ കിടപ്പുണ്ട് നീ അതങ്ങ് എടുത്തോണം അല്ലെ ഞാൻ ഇന്നെടുത്ത് സ്വർണം വെച്ചിട്ടുണ്ട് നീ അതങ്ങ് വാങ്ങിച്ചോണം അല്ലെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇന്നടത്ത് എന്റെ വസ്തു കിടപ്പുണ്ട് അതൊക്കെ നീ എടുത്തോണം അത് നിനക്ക് വേണ്ടി ഞാൻ വെച്ചിരിക്കുക എന്നൊന്നും അല്ല പൗലിവസ നിയമോദ്യോഗസ്ഥനോട് പറയും എനിക്കുള്ളത് നിനക്ക് തരുന്നു വെള്ളിയും പൊന്നും എനിക്കില്ല എന്ന് പത്ത് ദിവസം യോഹനാനും പറഞ്ഞതുപോലെ ആ നല്ല ഉപനിധിയെ ഞാൻ നിന്നെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ് അത് പരിശുദ്ധാത്മാവിനാൽ നീ സൂക്ഷിച്ചു കൊള്ളണം ആ നല്ല ഉപനിധിയെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സമർത്ഥരായ മനുഷ്യരെ നീ ഫലമേൽപ്പിക്കണം ആ നല്ല ഉപനിധിയെ നീ ജനങ്ങൾക്ക് നൽകണം വചനം പ്രസംഗിക്കണം അതിന് അവസരം ഉണ്ടാക്കണം അവസരം കിട്ടുമ്പോഴും അവസരം ഉണ്ടാക്കിയും നീ വചനം പ്രസംഗിക്കണം സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം മനുഷ്യർക്ക് കേൾക്കുവാനിമ്പുള്ളതല്ല എന്നാൽ ഉപദേശങ്ങൾ യഥാർത്ഥമായി പറഞ്ഞുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും ഇന്ദ്രിയ ജയത്തെക്കുറിച്ചും ഒക്കെ ഓർമ്മിപ്പിക്കണം എന്ന് പൗലോസ് സബു സോലൻ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ അന്ത്യകാലത്ത് നമുക്കും ദൈവത്തിന്റെ വചനത്തെ യഥാർത്ഥമായി മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മെ പരമേൽപ്പിച്ചിരിക്കുകയാണ് ആ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം പൗലോസിന്റെ അവസാന വാക്കുകൾ താന് സ്ഥിരച്ഛേദം ചെയ്യപ്പെടുവാൻ വധശിക്ഷയിലേക്ക് നടന്നടുക്കുന്നതിന് മുമ്പ് ഏറ്റവും സ്നേഹിച്ചു വിശ്വാസത്തിൽ നിജപുത്രനായ ട്രൂ ഇൻ ഫെയ്ത്ത് ആൻഡ് എ ഡിയർലി ബിലവട്ട് മത്തി വളരെ ഏറെ സ്നേഹിച്ച തീമത്തിയോട് തീമത്യോസിനോട് പൗലോസ് പറയുകയാണ് നീ വചനം പ്രസംഗിക്കണം ദൈവവചനം യഥാർത്ഥമായി നീ സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ജനത്തിന് നൽകണം തർജ്ജനം ചെയ്യേണ്ടടുത്ത് തർജ്ജനം ചെയ്യണം ശാസിക്കേണ്ട അടുത്ത് ശാസിക്കണം എന്നാൽ എൻകറേജ് ചെയ്യേണ്ട അടുത്ത് പ്രബോധിപ്പിക്കേണ്ടടുത്ത് പ്രബോധിപ്പിക്കണം ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിന്റെ നാളിൽ ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാരനായി നിൽപ്പാനായിട്ട് നീ ശ്രമിക്കണം എന്ന് പൗലോസ് വീണ്ടും വീണ്ടും ധീമത്യോസിനെ ഓർപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ അവസാന വാക്കുകൾ ധീമത്യോസിനോട് മാത്രമല്ല ദൈവത്തിന്റെ ആഗമാന സഭയോടും ഓരോരുത്തരോടും ഉള്ള വാക്കുകളാണ് ഈ വാക്കുകൾ നമുക്കും പ്രചോദനമായി അനുഗ്രഹരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ ദൈവത്തിൻ്റെ പഠനം നാം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ നമ്മയും അനുഗ്രഹിക്കുമാറാണ്